മുനമ്പത്തെ സ്റ്റേ നീക്കാത്തതിൽ പ്രതിഷേധം. മുനമ്പത്ത് പെട്രോൾ പമ്പ് ഉടമയായ സ്വകാര്യ വ്യക്തി 2022 ജൂൺ 20 അദ്ദേഹത്തിന്റെ സ്ഥലത്ത് പാലം നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലക്കിക്കൊണ്ട് ഹൈക്കോടതിയിൽ നിന്നും സ്റ്റേ ഉത്തരവ് വാങ്ങി. 2 വർഷമായിട്ടും പ്രസ്തുത തടസ്സം നീക്കാൻ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരോ ജനപ്രതിനിധികളോ ഇടപെടാത്തത് ഗൗരവകരമായ അനാസ്ഥയാണെന്ന് അഴീക്കോട് മുനമ്പം പാലം സമരസമിതി അഭിപ്രായപ്പെട്ടു. ഹർജിക്കാരന്റെ ഭൂമി പുറമ്പോക്കാണെന്ന് ലാൻഡ് അക്വിസിഷൻ തഹസിൽദാരുടെ റിപ്പോർട്ട് കോടതിയിൽ തെളിയിച്ചാൽ സ്റ്റേ നീക്കം ചെയ്യാൻ കഴിയുമെന്നിരിക്കെ ഇത്തരം ഒരു നീക്കവും നടത്താതെ സ്റ്റേ തുടരാൻ സൗകര്യം ചെയ്തു കൊടുക്കുന്ന നടപടി ദുരൂഹമാണെന്നും സമരസമിതി കുറ്റപ്പെടുത്തി. സ്റ്റേ നിലനിൽക്കുന്ന സ്ഥലത്ത് ഇപ്പോഴും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വിലക്കുണ്ട്. അഴീക്കോട് മുനമ്പം ഫെറിയിൽ ഫിറ്റ്നസ് ഇല്ലാതെ ബോട്ട് സർവീസ് നടത്തുകയും ഒടുവിൽ അതിൻ്റെ പേരിൽ സർവീസ് നിർത്തിവെക്കുകയും ചെയ്തിട്ട് 1 ആഴ്ചയായി. സുരക്ഷിതമായി ഫെറി സർവീസ് പുനരാരംഭിക്കാൻ ജില്ലാ പഞ്ചായത്ത് നടപടികൾ സ്വീകരിക്കണമെന്നും ജനങ്ങളുടെ യാത്രാ ദുരന്തം പരിഹരിക്കണമെന്നും സമരസമിതി ആവശ്യപ്പെട്ടു. ഈ വിഷയങ്ങൾ ഉന്നയിച്ച് അഴീക്കോട് ജെട്ടിയിൽ പാലം സമരസമിതി നടത്തിയ ധർണ ആന്റി കറപ്ഷൻ പീപ്പിൾസ് മൂവ്മെന്റ് ദേശീയ വൈസ് പ്രസിഡന്റ് സി സാജൻ ഉദ്ഘാടനം ചെയ്തു. സമരസമിതി ചെയർമാൻ അഡ്വക്കേറ്റ് ഷാനവാസ് കാട്ടകത്ത് അധ്യക്ഷത വഹിച്ചു. ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് PA സീതി, EK സോമൻ, KM മുഹമ്മദ് ഉണ്ണി, CA റഷീദ്, PA കരുണാകരൻ, PM ലിയാക്കത്ത്, EA ഹവ, VA നാസർ, UM അബ്ദുള്ളക്കുട്ടി, NA അഹമ്മദ് സാലിഫ്, NS ഷഹാബ്, KT സുബ്രഹ്മണ്യൻ, അബ്ദുൾ കരീം TK, VK അബ്ദുൾ മജീദ്, ഡോക്ടർ KK നസീർ, റഷീദ് പടിയത്ത്, EK ദാസൻ, AB മൊയ്തീൻ, ഹനീഫ കടമ്പോട്ട്, PK റഹീം, കുഞ്ഞുമുഹമ്മദ് കണ്ണാങ്കുളം തുടങ്ങിയവർ പ്രസംഗിച്ചു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ.